പാട്ടും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ കുട്ടിക്കാലം മുതലേ, വളരെ ചെറുപ്പം മുതലേ പാട്ടുകളുമായിട്ടുള്ളൊരു വല്ലാത്തൊരു ബന്ധമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പാട്ടെഴുത്തുകാരനായി തീരും എന്നുള്ള ഒരു ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷേ ചെറുപ്പം മുതലേ കവിതയോടുള്ള വല്ലാത്തൊരു പാഷൻ ഉള്ളതുകൊണ്ട് കവിതകൾ വായിക്കുകയും കവിത എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഞാൻ ഈ പാട്ടെഴുത്തിലേക്ക് വരുന്നത്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. ഞാൻ ഈ ജീവിച്ച ഈ സാഹചര്യം, എൻ്റെ ഈ ഗ്രാമം, ഇവിടുത്തെ അന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് ഈ മൂന്ന് സമുദായങ്ങളും വളരെ കൃത്യമായിട്ടുള്ള ശരിക്കും ഇണങ്ങി ചേർന്ന് കഴിയുന്ന ഒരു സ്ഥലമാണ്. ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞു, മുസ്ലിങ്ങളാണ് പൊതുവെ കുറവ് ഇവിടെ. അപ്പോൾ എനിക്ക് ഈ അത് പിന്നീടുള്ള ഒരു പാട്ടെഴുത്തിൻ്റെയൊക്കെ ഒരു ഒരു അവസരം വന്നപ്പോൾ ഈ മൂന്ന് സമുദായങ്ങളുമായിട്ടുള്ള വളരെ അടുത്ത രീതിയിലുള്ള അറിവുകൾ, ഏറ്റവും അടുത്ത് ഇടപഴകാൻ പറ്റിയതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒരുപാട് എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഈ പൂരം പോലെയുള്ള ഇവിടുത്തെ ഉത്സവം പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അതൊക്കെ കുട്ടിക്കാലം മുതലേ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും അന്യല്ല. അപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ ഇമ്മാനുവലിൻ്റെ പാട്ട് ഞാൻ എഴുതിയിരുന്നു, ഇമ്മാനുവലിൻ്റെ ഒരു ക്രിസ്ത്യൻ ഭക്തി ഗാനം എഴുതിയപ്പോഴും എങ്ങനെ എഴുതാൻ പറ്റിയെന്ന് ചോദിച്ചു. കാരണം അത് നമുക്ക് നമ്മുടെ കേരളത്തിലെ ഒരു ജീവിത രീതി അങ്ങനെയാണ്. ഇവിടെ ഏറ്റവും നല്ല മുസ്ലിം ഭക്തി ഗാനങ്ങളിൽ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള പാട്ടുകൾ എഴുതിയിട്ടുള്ള പി ഭാസ്കരൻ മാഷ, ഏറ്റവും നല്ല കൃഷ്ണ ഭക്തി ഗാനങ്ങൾ കവിതകൾ എഴുതിയിട്ടുള്ള യൂസഫ് അലി കച്ചേരിയാണ്, ഏറ്റവും നല്ല അതുപോലെ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ് എഴുതിയിട്ടുള്ള വയലാറാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം അറിഞ്ഞും കൊണ്ടും അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് വാങ്ങിയും ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഒന്നും നമുക്ക് അന്യമല്ല. ഇതൊക്കെ നമ്മുടെ ഈ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഒരു ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നെപ്പോലുള്ള ആളുകളിലേക്ക് ഒരുപക്ഷെ ബൈബിൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തിയോളജി വായിച്ചിട്ടൊന്നല്ല, ഈ ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും നിരവധി ഗാനങ്ങളിലൂടെയൊക്കെയാണ് ഈ വലിയ മൂല്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്, എല്ലാ തരത്തിലുള്ള ഗാനങ്ങൾക്കും വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് അല്ലെങ്കിൽ മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മളെ ഉണർത്തുന്ന ഒരുപാട് ഇപ്പം പിന്നെ പാട്ടുകളും കവിതകളും ഒക്കെ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതി സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നുള്ളത്. അത് നാഗൽ സാഹിബ്, അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു, അദ്ദേഹം കുന്നംകുളത്ത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം താമസിച്ചിരുന്നൊരു കെട്ടിടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന അദ്ദേഹമാണ് മലയാളം പഠിച്ച് ഈ പാട്ട് എഴുതിയതെന്ന് പറയുന്നു. അത് പിന്നീട് വയലാറ് വേറെ സിനിമയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോഴും വളരെയധികം ഒരു നമുക്ക് നമ്മുടെ ഈ ഓട്ടപ്പാച്ചലുകളുടെ ഇടയിൽ പോലെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 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 നിസ്സാരതയെക്കുറിച്ചും ഒരു നശ്വരതയെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മൾ ബോധവാനാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ആ പാട്ടിനെ കുറിച്ചല്ല, അതേ സിനിമയിൽ തന്നെ ആ പാട്ട് ഉപയോഗിച്ചിട്ടുള്ള സിനിമയുണ്ട്, ഈ അരനാഴിക നേരം. അരനാഴിക നേരം എന്ന് പറയുന്ന വാക്ക് തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു ഇതാണ്. അരനാഴിക നേരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ജീവിതത്തിൽ. നമ്മൾ പക്ഷേ പലപ്പോഴും അത് ഓർക്കാറില്ല. നമ്മൾ ഒരു അനന്തമായ കാലം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിലൊരു പാട്ട് ഈ ദൈവപുത്രന് വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു എന്നുള്ളത്. സ്നാപക യോഹന്നാൻ ഒരുപക്ഷെ ക്രിസ്തുവിനേക്കാളും ക്രുദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു രോഷാകുലനായിട്ടുള്ള ഒരു പ്രവാചകനാണ് അവർ. ക്രിസ്തു കുറേ കൂടി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ ഒക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ ഈ സ്നാപക യോഹന്നാൻ കുറച്ചും കൂടിയും അഗ്രസീവായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം മരുഭൂമിയിലൊക്കെ വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ്. മരുഭൂമിയിലൂടെ ഒരുപാട് മരുഭൂമിയിൽ എന്ന് പറയുന്ന ഒരു ബദിരകർണങ്ങളിലേക്ക് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം പറയുന്നത്. അങ്ങനെ പിന്നെ ഈ പിന്നെ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ രൂക്ഷമായ വാക്കുകളിലൂടെ ഒക്കെ പ്രതികരിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ആ സ്നാപ. ആ യോഹന്നാനെ പറ്റിയിട്ടുള്ളൊരു പാട്ടാണത്. ഈ ദൈവപുത്രന് വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു എന്ന് പറയുന്നത് ആ പാട്ട് വളരെ ഒന്ന് കേട്ടാൽ തരക്കേടില്ലെന്ന് തോന്നുന്നു. സ്നാപക യോഹന്നാൻ വന്നു
ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും ചലച്ചിത്ര ഗാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഏറ്റവും നല്ല ഏറ്റവും മികച്ച ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളിൽ വന്നിട്ടുള്ളത് വയലാറിൻ്റെയും ദേവരാജൻ മാഷുടെയും ഒരു കൂട്ടുകെട്ടുന്നതാണ്. അതിൽ പിന്നെ ഞാനെപ്പോഴും ഒരുപാട് പാട്ടുകൾ ഭാസ്കർ മാഷൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ടെങ്കിൽ പോലും വയലാറിൻ്റെ പാട്ടുകൾക്ക് വേറൊരു തലം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു പാട്ട്, അത് ഈ യെരുശലേമിലെ സ്വർഗദൂത ചുക്കിലയാണെന്ന് എൻ്റെ ഓർമ്മ, ആ പാട്ടുണ്ട്. ആ പാട്ടിൽ ഇപ്പം ഒരു ആത്മീയ വിശ്വാസി അല്ലാത്ത ആളുകൾക്കും അല്ലെങ്കിൽ ഒരു സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ആൾക്ക് അതിന് പുറത്ത് ചിന്തിക്കുന്ന ആളുകൾക്കും ഒക്കെ തന്നെ ആകർഷണീയ തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലിങ്ങനെ ഇസ്രായേലിലെ വീഥികൾ ഞങ്ങൾ അലങ്കരിച്ചു, അടിമകളും മർദ്ദിതരും നിർദ്ധനരും ഇതാ നാഥനെ വന്ന് എതിരേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നിസ്വരായിട്ടുള്ള ആളുകളുടെ കൂടെ നടന്ന ഒരു വലിയ മനുഷ്യനെ കുറിച്ചുള്ള, നമുക്കിപ്പോൾ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ സാധാരണ അതിന് ഈ പിന്നെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ എന്നെ പോലുള്ള ആളുകളൊക്കെ എപ്പോഴും വളരെയധികം പിന്നെ വലിയ അത്ഭുതത്തോടുകൂടി നോക്കി കാണുന്നത്. അപ്പോൾ കുഷ്ഠരോഗികളുടെ കൂടെ, വേശ്യകളുടെ കൂടെ, അതുപോലെ തന്നെ ഈ ഏറ്റവും പാപികളിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ട ആൾക്കാരുടെ കൂടെയൊക്കെ നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ, അതാണ് ആ ഒരു ആശയം ഈ പാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് എപ്പോഴും പിന്നെ ഓർക്കുമ്പോൾ വളരെ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്ക് വേറൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്, ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവ് എന്നൊരു പാട്ടുണ്ട്. അത് പിന്നെ ഞാൻ പണ്ട് പഴയകാലത്ത് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഏതോ ആണത്, ഏത് സിനിമ എനിക്ക് ഓർമ്മയില്ല, അതിങ്ങനെ കണ്ടപ്പോൾ ആ ഒരു അവ്യക്തമായിട്ടുള്ള കുറേ ഗൃഹാതുരമായ സ്മരണകളും കൂടി കൂടിക്കലർന്നിട്ടുള്ളൊരു പാട്ടാണത്. ആ പാട്ട് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. Thank you.
വേറൊരു നല്ല ഒരു പാട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പാവനനാ മാട്ടിടയ പാതകാട്ടുകനാഥ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ഇടയൻ എന്ന് പറയുന്ന സങ്കല്പം തന്നെ വളരെ മനോഹരമായിട്ടുള്ള പോയറ്റിക്കായിട്ടുള്ളൊരു സങ്കല്പമാണ്. ഒരു സ്വച്ഛസുന്ദരമായിട്ടുള്ള ഒരു ഒരു പുൽമൈതാനത്തിലൂടെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു ഇടയൻ്റെ ഒരു ചിത്രം. ഇടയൻ എന്ന് പറയുന്നത് ഒരു സംരക്ഷകൻ കൂടിയാണ്. അപ്പോൾ സാധാരണ ഗതിയിൽ ഇപ്പം പിന്നെ ഒരു രക്ഷകൻ അല്ലെങ്കിൽ ഒരു വിമോചകൻ, രക്ഷകൻ്റെ ഒരു കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് പോകുന്ന ആട്ടിൻപറ്റങ്ങളെ പോലെ അത്രയും സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു, അത് എല്ലാ മനുഷ്യരും ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ല ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 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 രക്ഷകരൂപം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആ ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിരൂപമായിരിക്കാം ഈ ക്രിസ്തുവിൻ്റെ ഇടയ സങ്കല്പം ആയിട്ട് വരുന്നത്. ഇടയെന്ന് പറയുന്നത് ഇതിൻ്റെ ഉടമ എന്നുള്ള രീതിയിലല്ല, അതിൻ്റെ ഒപ്പം നടക്കുകയും അവരെ നല്ല വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു 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 നായകൻ എന്നുള്ള രീതിയിലാണ് അതാണ്. അപ്പോൾ ആ പാട്ട് പിന്നെ ആ കാലങ്ങളിലൊക്കെ, ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പല ഈ ബിബ്ലിക്കലായിട്ടുള്ള പല കാര്യങ്ങളും സാധാരണ ആൾക്ക്, ഒരു പക്ഷേ മതത്തിന് പുറത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളുകളിലേക്ക് പോലും വന്നിട്ടുള്ളത്, അതിൻ്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മഹത്തായിട്ടുള്ള ദർശനങ്ങൾ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ചെറിയ പാട്ടുകളിലൂടെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചലച്ചിത്രഗാനങ്ങളെ കുറിച്ചൊന്നും അത്ര കാര്യമായിട്ട് പരിഗണിക്കാറില്ല. പക്ഷേ ഇങ്ങനെ പല ഇപ്പം ഈ ആശയങ്ങൾ ഇങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ സാധാരണ ആളുകളിലേക്ക് വരുന്നത് പാട്ടുകളിലൂടെയാണ്. Thank you.
ഡിവോഷണൽ സോങ്സ് അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട് നമുക്ക്. പല ഒരുപാട് ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും ഒരുപാടുള്ളതാണ്. പക്ഷെ അതിൽ ഒരു ഭൂരിപക്ഷവും ശുഷ്കരചനകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ചില പ്രതിഭാശാലികൾ എഴുതിയിട്ടുള്ള അങ്ങനെ ഈണം നൽകിയിട്ടുള്ള ചില പാട്ടുകൾ നമ്മുടെ ഒരു ആത്മീയതയുടെ മതത്തിൻ്റെ ഒരു കൃത്യമായ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തേക്ക് ഏതൊരാൾക്കും ഒരാളെയും ഉണർത്തുന്ന തരത്തിലുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതം ഈ ഇല്ലെങ്കിൽ അതിപ്പോൾ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്നതല്ല. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അത് ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സും ആ തരത്തിലുള്ള ഒരുപാട് സോങ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളിൽ നിന്ന് ചിലത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സിൻ്റെ ഒരു ലോക ഒരു നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകളുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അതിൽ നിന്ന് എല്ലാ പാട്ടുകളും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ചിലത് മാത്രം നമ്മുടെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്നത് വളരെയധികം അടുത്ത് നിൽക്കുന്ന ചില പാട്ടുകളെ മാത്രം ഒന്ന് തലോടി പോവുകയാണ് ഇവിടെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ അല്പസമയം ചിലവഴിക്കാനും നിങ്ങളോടൊപ്പം സംസാരിക്കാനൊക്കെ കഴിഞ്ഞതിലുള്ള വലിയൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി.